Good morning, children. How are you? Fine, അല്ലേ? എല്ലാ വിശേഷങ്ങളും അറിഞ്ഞു. All of you take your textbook. തേർഡ് ക്ലാസ്സിലെ സിലബസ് നമുക്ക് തീരാറായി, ഒരു ലെസണും കൂടെ മതിയാവും. അപ്പം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം, കുറച്ചേ ഉള്ളൂ ഹിന്ദിയൊക്കെ പഠിക്കാൻ. രണ്ടാമത്തെ പിരീഡ് ഞാൻ ചിഹ്നങ്ങൾ എടുക്കുന്നത് കേട്ടോ. അപ്പം രണ്ടാമത്തെ പിരീഡ് ആരും മിസ് ചെയ്യരുത്, രണ്ടാമത്തെ പിരീഡ് കയറാതിരിക്കരുത്. പെർഹാപ്സ് ചിലപ്പോൾ നമുക്ക് റേഞ്ച് ഇല്ലാത്ത പ്രശ്നം വരുവാണെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് നോക്കണം ആ ക്ലാസ്. പരമാവധി ക്ലാസ്സിൽ തന്നെ കയറാൻ ശ്രമിക്കുക കേട്ടോ. ചിഹ്നങ്ങൾ എടുക്കുമ്പോൾ മൂന്നാം ക്ലാസ്സിലായില്ലേ, ഇനി നാലാം ക്ലാസ് എത്തുമ്പോൾ നമുക്ക് ചിഹ്നങ്ങളൊന്നും എടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് മൂന്നാം ക്ലാസ്സിൽ ഒന്നും കൂടെ മിസ് നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം എന്നുള്ളൊരാഗ്രഹത്തോട് ചിഹ്നങ്ങൾ എടുക്കാൻ പോവാം, യു കെ ജി ഒന്നാം ക്ലാസ്സിലൊക്കെ എടുക്കുന്നത് പോലെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പീരീഡ് എല്ലാവരും കയറണം കേട്ടോ, നിർബന്ധമായും കയറണം. നമുക്ക് ഇപ്രാവശ്യം ഞാൻ ചിഹ്നങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. ഇപ്പൊ നമ്മൾ എന്താണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾ കൊണ്ടുപോയി അവിടെ മടക്കി വെച്ചതുപോലെ ഞാനും ബുക്ക് അവിടെ കൊണ്ടുപോയി മടക്കി വെച്ചതേ ഉള്ളൂ. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. എന്നപ്പോ എനിക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ച എന്താണെന്നൊന്നും ഓർമ്മയില്ല. അപ്പൊ ആരാ എനിക്കത് പറഞ്ഞുതരിക? അലം പറഞ്ഞുതരാ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കട്ടെ, ഞാനത് മറന്നുപോയി എന്താന്ന്. അൺമ്യൂട്ട് ചെയ്തോ അലൻ, പ്ലീസ് അൺമ്യൂട്ട്. അല്ല എടുക്കേണ്ടതല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മള് ചിത്ര ദേഖുക വാക്യ പൂരേ കരോ ഹിന്ദി മേം പോലോ അലൻ മാത്യു പാട് എത്രയാ പറയാഹ്? നിങ്ങൾക്ക് നമ്പേഴ്സ് അറിയില്ല ഇതുവരെയായിട്ട്? അറിയോ? എത്ര പേർക്ക് അറിയാം? അറിയാത്തവരുണ്ടല്ലേ. ഓക്കെ, അറിയാത്തവരുണ്ട്. അപ്പൊ മിസ്സിനെ ഒന്ന് ഓർമ്മിപ്പിക്കണം ഈ നമ്പേഴ്സ് അറിയില്ലെങ്കിൽ. ഇപ്പൊ മൂന്നാം ക്ലാസ്സിലായില്ലേ, നമുക്കൊരു പിന്നെ 50 വരെ നമ്പേഴ്സ് ഒക്കെ പഠിക്കേണ്ട സമയമായി. ചെറിയ ക്ലാസ്സിലും പെട്ടെന്ന് കൊണ്ട് പഠിക്കും അല്ലേ. എന്താ ജെവിൻ രാവിലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം? വെരി ഗുഡ്. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് പഠിക്കണം അല്ലേ. ശരി, എഴുതര കേട്ടോ, പറഞ്ഞുതരാം. അപ്പൊ പാട് ഗ്യാർഹ് അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തത്. മിസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങള് പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ചോദിച്ചതാ. ഇപ്പൊ എത്ര പേര് വായിച്ചു? എല്ലാരും തന്നെ വായിച്ചോ? ഇല്ല, കൊറേ പേര് വായിച്ചിട്ടില്ല. വായിക്കണ്ട, എക്സാം എക്സാം ആകുമ്പോ നമുക്ക് വെപ്രാളവും പനിയും എല്ലാം കൂടെ ഒന്നിച്ചു വന്നോളൂ. നമുക്ക് ഇനി റിവിഷന്റെ സമയത്ത് ഒന്നുകൂടെ അതെടുക്കാം. അപ്പം നെക്സ്റ്റ് ഈ പാഠം കഴിഞ്ഞില്ലേ, നമുക്ക് പേജ് നമ്പർ 38 വരെ നമ്മൾ എടുത്തില്ലേ? എടുത്തു. അപ്പം ഇന്നത്തത് പാട് ബാർഹ്. ബാർഹ് മീൻസ് 12. പാട് ബാർഹ് ാണ് പറയാ. ഓക്കെ, ചന്ദ്രബിന്ദു ഔർ സംയുക്താക്ഷരം കി കവിത എന്താണ്? ചഹമാ വി സിറ്റ് ഔർ ലിസൺ ഹിയർ ലിസൺ. ചന്ദ്രബിന്ദു ഔർ സംയുക്താക്ഷരം കി കവിത. ചന്ദ്രബിന്ദു നമ്മൾ പഠിച്ചോ എവിടെയെങ്കിലും? എവിടെയാ നമ്മൾ ചന്ദ്രബിന്ദു പഠിച്ചത്? പഠിച്ചിട്ടില്ല. സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്.
അതുപോലെ തേർഡ് ക്ലാസ്സിലും പഠിച്ചു. എപ്പോഴാണ് പാട് നൗ 31-ാമത്തെ പേജിൽ ചന്ദ്രബിന്ദുക്ക് മാത്രം പഠിച്ചിട്ടുണ്ട് അല്ലേ. ചന്ദ്രകല, മലയാളത്തിൽ ചന്ദ്രകല എന്ന് പറയും. അപ്പം അത് പഠിച്ചു, ആ ചിഹ്നം നമുക്കറിയാം. ചന്ദ്രബിന്ദു, ഔർ, ഔർ എന്ന് പറഞ്ഞാല് ആൻഡ് എന്നുള്ള അർത്ഥം. ചന്ദ്രബിന്ദുവും സംയുക്താക്ഷരവും ഈ കവിത. സംയുക്താക്ഷരം നമ്മൾ പഠിച്ചു മുൻപത്തെ പാഠം. റിലു ആബിദ്, വേർ ആർ യു ഗോയ്? വാട്ട് ഇസ് ദീസ്? രാമി തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു കുട്ടികളെ. സ്പീക്ക് പ്രോപ്പർലി. ഹലോ ഫിറിൻ. ചന്ദ്രബിന്ദു ഔർ, ചന്ദ്രബിന്ദു ഔർ സംയുക്താക്ഷരം കീ കവിത. സംയുക്താക്ഷരം കീ കവിത. ഓക്കെ ലിസൺ, എന്താ അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടില്ലേ, പോയം ഓഫ് ചന്ദ്രബിന്ദു ഔർ ജോയിൻ ലെറ്റേഴ്സ്. എന്താണ് ചന്ദ്രക്കലയും അത് കൂട്ടക്ഷരങ്ങളും ചേർന്നിട്ടുള്ള ഒരു പോയമാണ്. പോയം എന്ന് പറഞ്ഞാൽ കവിത, ഒരു കവിതയാണ്. ഹിന്ദിയിലെ ഒരു കവിതയാണ്, ഒരു കവിതയാണിത്. കവിത എങ്ങനെയാ വായിക്കുക? നമ്മൾ എഡ്വിൻ എവിടെ പോയി? എഡ്വിൻ വന്നിരുന്നല്ലോ. ചിഹ്നം തോന്നുന്നു, ശ്രദ്ധിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചരാം. ചാന്ദ് ചമക്ത ആസ്മാൻ മേ കിത്തന സുന്ദർ ലഗ്താഹേ നൻഹാ ബച്ച കുടിനോ കേവൽ ഹൗലേ ഹൗലേ ചൽതാഹേ ബില്ലി ഡർക്കർ ഭാഗ് രഹി ഹേ കുത്താ പീച്ച കർത്താഹേ കുത്തേ ഔർ ബില്ലി സേ ദേഖോ മുന്ന കിത്തന ഡർതാഹേ दूर पेड़ पर बंदर बैठा दांत दिखाकर हंसता है उधर पुष्प का गुच्छा देखो कितना अच्छा लगता है. നല്ല ഈണത്തിൽ പാടാ, കവിത ചൊല്ലുന്ന പോലെ പാടാ. ഇത് മിസ്സിന് അങ്ങനെ പാടാനൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് കുറച്ചൊരു ഈണമൊക്കെ കൊടുക്കാം അല്ലെ. നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് കവിത നല്ല വൃത്തി ഒന്ന് പാടിത്തരാൻ പറ്റുമെങ്കിൽ അടുത്ത ക്ലാസ്സിലൊന്ന് പാടിത്തരണം കേട്ടോ. എന്നിട്ട് വായിച്ചുതരാം. ചാന്ദ് ചമക്ത ആസ്മാൻമേ ഓഫീസർ. ചാന്ദ് ചമക്ത ആസ്മാൻമേ ആസ്മാൻമേ കിത്തന സുന്ദർ ലഗ്താഹേ कितना सुंदर लगता है नन्हा बच्चा कुडनम केबल नन्हा बच्चा कुडनम हेबल हौले हौले चलता है हौले हौले चलता है बिल्ली डरकर भाग रही है बिल्ली डरकर भाग रही है कुत्ता पीछा करता है कुत्ता पीछा करता है कुत्ते और बिल्ली से देखो कुत्ते और बिल्ली से देखो मुन्ना कितना डरता है मुन्ना कितना डरता है दूर पेड़ पर बंदर बैठा दूर पेड़ पर बंदर बैठा दांत दिखाकर हंसता है दांत पाकर हमस्ता है उधर पुष्प का गुच्छा देखो उधर पुष्प का गुच्छा देखो कितना अच्छा लगता है कितना अच्छा लगता है जूलियट എന്താണ് ജൂലിയറ്റ്? നിദാ, ഫാത്തിമ, നിദാ കൈയൊക്കെ നേരെ വെച്ചിരുന്നേ. നിങ്ങളൊന്നും വായിച്ചിട്ടില്ല, കുറെ പേരുണ്ട്. എന്താ വായിക്കാത്തത്? മിസ്സിന്റെ കൂടെ വായിക്കുമ്പോ അത് വായിക്കാൻ കിട്ടാ. അപ്പൊ എന്ത് ചെയ്യണം ഇന്ന്? ഇത് നന്നായിട്ട് വായിക്കണം. അപ്പൊ ഈ കവിതയുടെ മീനിങ് ഞാനിപ്പൊ പറഞ്ഞുതരാം, ശ്രദ്ധിക്ക്. ചന്ദ്രബിന്ദു അവർ സംയുക്താക്ഷരം ഈ കവിത. അങ്ങനെ പറഞ്ഞ എന്താണ്? ചന്ദ്രബിന്ദു എന്ന് പറഞ്ഞ ചന്ദ്രകല, അവർ സംയുക്താക്ഷരം എന്ന് പറഞ്ഞ സംയുക്താക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചേർത്ത ഈ കെ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യ, അതിന്റെ കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. ചാന്ദ് ചമക്ത ആസ്മാൻ മേ, എന്താണ് ചാന്ദ് എന്ന് പറഞ്ഞാല് അറിയോ? ചാന്ദ് മീൻസ് മൂൺ.
മൂൺ ചന്ദ്രൻ അല്ലേ, അമ്പിളിമാൻ എന്നൊക്കെ പറയും നമ്മള്. മൂണാണ് ചാന്ത് എന്ന് പറഞ്ഞ ചന്ദ്രൻ. ചമക്കുത്ത, എന്താ ചമക്കുത്ത മീൻസ് തിളങ്ങുക, പ്രകാശിക്കുക എന്ന് പറയും. ആസ്മാൻമേ, നിങ്ങൾക്ക് അവിടെ വേണം മീനിങ് എഴുതി വെക്കാം. ചാന്ത് മൂൺ പെൻസിലും കൊണ്ട് എഴുതുക. ചമക്കിനാന്ന് പറഞ്ഞ തിളങ്ങുക, ചമക്കുത്ത പറഞ്ഞ തിളങ്ങുന്നു. ആസ്മാൻമേ, മേ എന്ന് പറഞ്ഞ എന്താണ് ഇൽ, ആസ്മാൻ എന്ന് പറഞ്ഞാല് സ്കൈ ആകാശം. ആസ്മാൻ മേ എന്ന് പറഞ്ഞ ആകാശത്തിൽ, ചന്ദ്രൻ ആകാശത്തിൽ തിളങ്ങുന്നു. ഏ നെക്സ്റ്റ് ലൈൻ, കിത്തന സുന്ദർ ലഘുതാഹേ. കിത്തന മീൻസ് ഹൗ മെനി, എത്ര, ഹൗ മച്ച്, എത്ര. കിത്തന പറഞ്ഞ എത്ര, സുന്ദർ എന്ന് സുന്ദരം, ലഘുതാഹേ എത്ര സുന്ദരമാണ് ചന്ദ്രന്റെ ആകാശം തിളങ്ങിയിരിക്കുന്നത് കാണാന്ന്. ഇതാണ് കവിതയല്ലേ ഇത്, അങ്ങനെയാണ് ചന്ദ്രൻ ആകാശത്ത് തിളങ്ങിയിരിക്കുന്ന കാണാൻ നല്ല സുന്ദരമായി മനോഹരമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ആ രണ്ട് ലൈനിന്റെ മീനിങ് മനസ്സിലായോ? ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നൻഹ ബച്ച കുടുംബ, നൻഹ മീൻസ് എന്താ നൻഹ എന്ന് പറഞ്ഞാല് സ്മോൾ, കുഞ്ഞിത്, ചെറുത്, സ്മോൾ. ബച്ച, ബച്ച മീൻസ് കുട്ടി, ചൈൽഡ്. ഇവിടെ ഇവിടെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ട് അല്ലേ, ചാന്തിന്റെ പിക്ചർ ഉണ്ട്, ഇവിടെ ബച്ചയുടെ പിക്ചറും ഉണ്ട് അല്ലെ, കുട്ടി. നൻഹ ബച്ച എന്ന് പറഞ്ഞ ചെറിയ കുട്ടി. കുടിനോം കേബിൾ, കുടിന എന്ന് പറഞ്ഞ എന്താണ് കാൽമുട്ട്, നീ, കെ എൻ ഇ ഇല്ലേ, നീ കാൽമുട്ട്. നൻഹ ബച്ച കുടിനോം കേബിൾ എന്താണ് ചെറിയ കുട്ടി, ആ മുട്ടുകാലില് എന്താന്ന് വെക്കോ, ഹൗലേ ഹൗലേ ചൽതാഹേ. എന്താ ഹൗലേ ഹൗലേ എന്ന് പറഞ്ഞാല് മന്ദം മന്ദം, അങ്ങനെയാണ് നമ്മള് മുട്ടുകാലിൽ എഴഞ്ഞു പോകാറില്ലേ, ചെറിയതുള്ളപ്പോ ഉണ്ടല്ലേ മുട്ടുകാലിൽ എഴഞ്ഞ് നമ്മള് മുഴുവൻ ലോകത്തും എത്തും അല്ലേ, അമ്മ എവിടെയാ അന്വേഷിച്ച് പുറകെ അങ്ങോട്ട് എത്തും. അപ്പൊ ഇപ്പൊ ഉള്ള കുട്ടികളെ മുട്ടുകാലിൽ എഴാനൊന്നും അവർക്ക് നേരമില്ല, പെട്ടെന്ന് അങ്ങോട്ട് നടക്കാൻ അവർ ശ്രമിക്കുന്നത് അല്ലേ, നേരെ കിടന്നു പിന്നെ കമന്നു, കമന്നു കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് നടക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ മുട്ടുകാലിൽ എഴയലൊന്നും ഇല്ല കുട്ടികളെ, തിരക്കല്ലേ നമ്മുടെ കമ്പ്യൂട്ടർ യുഗമല്ലേ, പെട്ടെന്ന് സ്പീഡാ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കുട്ടി ഇവിടെ എന്താ ചെയ്യണേ, ഹൗലി ഹൗലി ചെറ്റാഹേ, ആ കുട്ടി, ആ ചെറിയ കുട്ടി മുട്ടുകാലിന്റെ ബലത്തോടെ മന്ദം മന്ദം നടക്കുന്നു, അതത്രേ ഉള്ളൂ. രണ്ട് ലൈനിന്റെ മീനിങ് വെച്ചാണ് നമ്മളിവിടെ കവിത പറയുന്നത്. ഫസ്റ്റ് ലൈൻ എന്താണ്, എല്ലാവരും ശ്രദ്ധിച്ചേ, ചാന്ത് ചമക്കുത്ത ആസ്മാൻമേ ഇത്തന സുന്ദർ ലഘുതാഹേ, ആകാശത്ത് ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു. നൻഹ ബച്ച കുടിനോം കേബിൾ ഹൗലേ ഹൗലേ ചൽതാഹേ. നൻഹ ബച്ച എന്ന് പറഞ്ഞ ചെറിയ കുട്ടി, ചെറിയ കുട്ടി മുട്ടുകാലിൽ എഴഞ്ഞെഴഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. അതാണ് ഈ നാല് ലൈനിന്റെ മീനിങ് മനസ്സിലായോ? യെസ്, ഓക്കെ, സന്തോഷം. അപ്പൊ ഇതൊന്ന് വായിക്കാനും കൂടെ പഠിക്കണം. എല്ലാവരും എല്ലാവരും വായിക്കണം, ഒരാൾ മാത്രമല്ല. എനിക്ക് ജൂലിയറ്റിന്റെ ഒക്കെ സൗണ്ട് കേൾക്കണം. ആരാധ്യ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ബാക്കിയുള്ളവർ വായിക്കണം. ചാന്ത് ചമക്കുത്ത ആസ്മാൻമേ കിത്തന സുന്ദർ ചാന്ത് ചമച്ച ആസ്മാഹേ കിത്തന സുന്ദർ നിങ്ങൾ എവിടെയാ നോക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ചാന്ത് ചമക്കുത്ത ആസ്മാൻ ഹേ എന്നാണോ അവിടെ ആരാധ്യ, ഹേ എന്നാണോ ആസ്മാൻ എന്ന് കഴിഞ്ഞാല് ആരാധ്യ സേ എന്താണ് ആരാധ്യ, ആസ്മാൻ എന്ന് കഴിഞ്ഞിട്ടുള്ള അക്ഷരം എന്താണ്, ആ വാക്ക് എന്താണ്, ആസ്മാൻ എന്ന് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് വേർഡ് എന്താണ്, മേം, മേം എന്നാണ്.
ചാന്ത് ചമക്കുക, നിങ്ങളുടെ കൈവിരൽ അതിന്റെ മുകളിലൂടെ ഓടണം, എങ്കിലേ നിങ്ങൾക്ക് ആ ഓരോ വാക്കുകളും മനസ്സിലാവുള്ളൂ. ഇപ്പം ആസ്മാൻ ഹേ എന്ന് അവള് വായിച്ചത്, എന്തുകൊണ്ടാ അത്? കൈവിരൽ അവിടെ ഇല്ല, തൊട്ട് തൊട്ട് വായിക്കണം. നമ്മൾ നന്നായിട്ട് വായിക്കാൻ പഠിച്ചിട്ടില്ല, നമുക്ക് ശ്രദ്ധിക്ക. ചാന്ത് ചമക്കുക ആസ്മാൻ മേ, കിത്തനാ സുന്ദർ ലഹുതാ ഹേ, കിത്തനാ സുന്ദർ ലഹുതാ ഹേ, ലഹുതാ ഹേ ഗായാണ് അവിടെ, ലഹുതാ ഹേ ആരാധ്യ വായിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. നിങ്ങളൊന്നും വിചാരിക്കുക ആരാധ്യയ്ക്ക് മുമ്പിലത്തെ പല്ലില്ല, അതുകൊണ്ടാണ് കാറ്റ് പോലെ പോകുന്നത്. അക്ഷരങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ പല്ലില്ലാത്തതുകൊണ്ട് ഇല്ല. ആരാധ്യ സാരമില്ല, ഓക്കെ, മിസ്സിന് മനസ്സിലാവുന്നു നിങ്ങൾ കാണുമ്പോ തന്നെ. ഇപ്പൊ ബാക്കി ഒന്ന് വായിച്ച എല്ലാവരും. ചാന്ത് ചമക്കുത്ത ആസ്മാൻ മേ, കിത്തനാ സുന്ദർ ലഘുതാ ഹേ, നമുക്ക് ജെവിന് ഇവിടെ ഉണ്ടല്ലോ, അവന്റെ ഒന്ന് സൗണ്ട് കേൾക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തേ. ഇപ്പൊ നിങ്ങളെല്ലാരും വായിക്കണം കൂടെ. നിങ്ങൾ എങ്ങനെ വായിക്കുന്ന അറിയണ്ടേ? വായിച്ചോളൂ. ചാന്ത് ചമക്കുത്ത ആസ്മാൻ മേ, കിത്തനാ സുന്ദർ ലഘുതാ ഹേ, ചാന്ദ് ചമക്കുദാർ ആസ്മാൻ മേ, കിത്തനാ സുന്ദർ ലഹുതാ ഹേ, നൻഹാ ബച്ചാ ഖുഡിനോ കേബൽ, ഹൗലി ഹൗലി ചൽതാ ഹേ, നൻഹാ ബച്ചാ ഖുഡിനോ കേബൽ, ഹോലെ ഹോലെ ചൽതാ ഹേ. ജെബിന് ഹോലെ എന്നാണോ അവിടെ? ഹോ ആണോ നോക്കിയ, ഹൗ ആണോ നോക്കിയ അക്ഷരം? ണോ ഹൗ എന്നാണോ? ഹൗലേ ഹൗലേ ചൽതാ ഹേ. ആ ഹൗലേ ഹൗലേ ചൽതാ ഹേ, എന്താ ഹൗലേ ഹൗലേ പറഞ്ഞാല്? സ്ലോലി, മന്ദം മന്ദം, ആ പതുക്കെ. അപ്പൊ ഈ ഫോർ ലൈൻസും നല്ലവണ്ണം ബൈഹാർട്ടാക്കണം, ബൈഹാർട്ടാക്കി പഠിക്കണം. എഴുതാനും പഠിച്ചിട്ടുണ്ടാവണം, പാടാനും പഠിച്ചിട്ടുണ്ട്, കവിതയായിട്ട് പാടണത്. നെക്സ്റ്റ് നോക്കിയോ. ബില്ലി ഡർക്കർ ഭാഗ്യരഹി ഹേ, കുത്താ പീച്ച കർത്താ ഹേ. ബില്ലി മീൻസ് ബില്ലി ഡർക്കർ ഭാഗ് രഹി ഹേ, കുത്താ പീച്ച കര രഹാ ഹേ. കര രഹാ ഹേ നോ കർത്താ ഹേ, കർത്താ ഹേ. ലിസൺ, എന്താ അവിടെ മീനിങ് പറഞ്ഞത്? ബില്ലി ഡർക്കർ ഭാഗ് രഹി ഹേ, കുത്താ പീച്ച കർത്താ ഹേ. ബില്ലി മീൻസ് ക്യാറ്റ്, ഡർന പറഞ്ഞ പേടിക്കുക, ഡർക്കർ പേടിച്ചിട്ട്. നിങ്ങൾക്ക് മലയാളം മീനിങ് അവിടെ എഴുതാം. ബില്ലി ഡർക്കറിനെ ബില്ലിനെ പേടിച്ചിട്ട്, സോറി അങ്ങനെയല്ല. ബില്ലി ഡർക്ക രണ്ട് ലൈനിന്റെ അർത്ഥം ഒന്നിച്ച് പറയണം. ബില്ലി ഡർക്കർ ഭാഗ്യരഹിഹേ, കുത്ത പീച്ച കർത്ത ഹേ. കുത്ത മീൻസ് ഡോഗ്, പീച്ച പിറകെ. പട്ടി കൊരച്ചുകൊണ്ട് പിറകെ വരുമ്പോ ബില്ലി പേടിച്ചിട്ട് ഓടുവാന്ന്. പിക്ചർ കാണുന്നില്ലേ നിങ്ങൾ ഇവിടെ? ഇവിടെ പിക്ചർ കണ്ടില്ലേ? പട്ടി പുറകെ ഓടിച്ചത്, ഓടി വരുന്നത് കണ്ടിട്ട് ബില്ലി പൂച്ച പേടിച്ചോടുകയാണ് എന്നാ പറഞ്ഞത്. ബില്ലിസേക്കോ, കുത്തേ എന്ന് പറഞ്ഞാല് പട്ടി, ബില്ലി എന്ന് പറഞ്ഞാല് കുത്തേ ഔർ ബില്ലിസേ ദേക്കോ, പൂച്ചയും പട്ടിയും കണ്ടിട്ട് അല്ലെ. മുന്നാ കിത്തന ഡർത്താഹേ, അവരോടുന്ന കണ്ടിട്ട് നമ്മുടെ മുന്നാ, മുന്നേനെ കണ്ടോ ഇവിടെ? ഈ കുട്ടീനെ മുന്നാന്ന് പറഞ്ഞത്, മുന്ന പേടിച്ചു പോയിന്ന്. ആദ്യം ബില്ലി പട്ടിനെ കണ്ട് ഓടുകയാണ്, രണ്ടാമത് ഈ പട്ടിയും പൂച്ചയും ഓടുന്ന കണ്ടിട്ട് നമ്മുടെ മുന്നയും പേടിച്ചു പോയി, ഇതാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. ശ്രദ്ധിക്ക, ബില്ലി ഡർക്കർ ഭാഗ്യരഹി ഹേ, കുത്താ പീച്ച കർത്താ ഹേ, കുത്തയാവർ ബില്ലിസേ ദേക്കോ, മുന്നാ കിത്തന ഡർത്താ ഹേ. ഫോർ ലൈൻസിന്റെ മീനിങ് മനസ്സിലായോ? ആരെങ്കിലും ഒരാൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും പറഞ്ഞു തരും, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ. ദൂർ പേട് പർ ബന്ദർ ബൈഠ,
ദാന്ത് ദിഖാകർ ഹംസ്താ ഹേ. നിങ്ങളെ കുറിച്ചാ പറഞ്ഞത് ഇവിടെ. ഉധർ പുഷ്പക ഗുച്ഛ ദേഖോ കിത്തന അച്ഛാ ലഗ്താ ഹേ. ഇത് ശ്രദ്ധിച്ചോ. ദൂർ പേട് പർ ബന്ദർ ബൈട്ട. ദൂർ എന്ന് പറഞ്ഞ ദൂരെ. പേട് പറഞ്ഞത് പേട് മീൻസ് ട്രീ, മരത്തിൽ. പേട് പറഞ്ഞ മരത്തിൽ ബന്ദർ ബൈട്ട ആരാണ് ഇരിക്കുന്നത്? ബന്ദർ എന്ന് പറഞ്ഞ ആരാണ്? ഫവാസ് പറയുവാണ് അലനാന്ന്. അലൻ പറയുന്നു ഫവാസാന്ന്. ആരാ ഫവാസേ ബന്ദർ എന്ന് പറഞ്ഞാല്? അൺമ്യൂട്ട് ചെയ്തേ. ജൂലിയറ്റ് പറയാന്ന്. ഫവാസ് പറയും. കുരങ്ങൻ. അലൻ നിന്നെ അവൻ കുരങ്ങൻ വിളിച്ചു. ശരിയാണോ? ഏ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മരത്തിലെ ആരാണ് ഫവാസ് ഇരിക്കുന്നതേ, അലൻ ഇരിക്കുന്നതേ ഞാൻ പറഞ്ഞുള്ളൂ. അലൻ അലൻ എന്തെങ്കിലും പറയാനുണ്ടോ ഫവാസിനോട്? അലൻ ഇല്ല കേട്ടോ, തമാശ പറഞ്ഞതാട്ടോ, അതൊന്നും കാര്യമാക്കണ്ട. ഫവാസ് അങ്ങനൊന്നും പറയില്ല. ചിലവരിവിടെ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട്. ആ ഉറക്കം തൂങ്ങിയവരൊന്ന് ഉഷാറാക്കിയതാ കേട്ടോ. അലന് ദേഷ്യം ഉണ്ടോ? ഞോ ഇന്ത്യല്ലേ. ദൂർ പേട് പർ ബന്ദർ ബൈട്ട. ദൂരെ മരത്തില് മങ്കി ഇരിക്കുന്നു. ദാന്ത് ദിഖാകർ ഹംസ്താ ഹേ. എന്താ ദാന്ത്? കീത്ത്. ദിഖാകർ ഹംസ്താ, ഹംസന പറഞ്ഞെന്താണ്? ചിരിക്കല്ലേ. അവിടെ പല്ലടിച്ച് കാട്ടുന്നു എന്നാ പറഞ്ഞത്. അവിടെ മരത്തില് ഒരു മങ്കി നമ്മളെ പോലെ പല്ലിളിച്ച് കാട്ടുന്നു പറഞ്ഞാൽ ചിരിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യുന്ന പോലെ കാണിക്കും അല്ലേ മങ്കി, അതാണ്. പിന്നെന്താണ്? ഉധർ പുഷ്പക ഗുച്ഛ ദേഖോ. അവിടെ, ഉധർ മീൻസ് ദേർ, അവിടെ. പുഷ്പക പറഞ്ഞാല് പൂവ്, അത് ഫ്ലവർ. പുഷ്പക ഗുച്ഛ, ഗുച്ഛ പറഞ്ഞ എന്താണ്? അങ്കൂർ കി ഗുച്ഛ എന്നൊക്കെ പഠിച്ചില്ലേ. ഗുച്ഛ എന്ന് പറഞ്ഞ എന്താണ്? കുല അല്ലെ, കൂട്ടം. ഗുച്ഛ ദേഖോ, ഇവിടെ കണ്ടോ, പൂക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പൂക്കളുടെ കുല, പൂക്കൾ. ഇത്തന അച്ഛാ ലഗുത്താഹേ, അവിടെ ആ ചെടിയില് ആ പൂക്കൾ, ഒരു പൂവല്ല, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ എത്ര സുന്ദരമാണ് അല്ലേ. ഒരു ടൈം തീരാൻ പോണല്ലോ, ക്ലാസ് എടുത്ത് മതിയായില്ല. നല്ല രസമുണ്ടല്ലേ കവിത. അതെ, വായിച്ചുതരാ, അറ്റൻഡൻസ് എടുക്കണം. ചാന്ദ് ചമക്കുത്ത ആസ്മാൻമേ ഇത്തന സുന്ദർ ലഗുത്താഹേ നൻഹാ ബച്ച കുടിഞ്ഞോം കേവൽ ഹൗലേ ഹൗലേ ചൽത്താഹേ. ബില്ലി ഡർക്കർ ഭാഗ്യരഹീഹേ കുത്ത പീച്ച കർത്താഹേ കുത്തേ ഔർ ബില്ലി സേ ദേഖോ മുന്ന കിത്തന ഡർത്താഹേ. ദൂർ പേട് പർ ബന്ദർ ബൈത്ത ദാന്ത് ദിഖാകർ ഹംസ്താഹേ ഉധർ പുഷ്പക ഗുച്ഛ ദേഖോ കിത്തന അച്ഛ ലഗുത്താഹേ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങള് ഈ കവിത പാഠത്തിന്റെ പേരെഴുതണം. ഈ കവിത നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. എല്ലാരും പകർത്തി എഴുതുക, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഇന്നത്തെ ഡേറ്റ് ഇടണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിഹ്നങ്ങൾ എടുക്കാൻ പോവാണ്. അപ്പൊ ഈ കവിത നന്നായിട്ട് ബൈഹാർട്ട് ആക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ കവിത നന്നായിട്ട് ബൈഹാർട്ട് ആക്കി വരണം, അത്രേ ഉള്ളൂ. ഒരു ദിവസം ഒരു നാല് ലൈൻ അല്ലെ, രണ്ട് ലൈൻ വെച്ച് പഠിച്ചാൽ തന്നെ ആവും. അടുത്ത വെനസ്ഡേ ഉള്ളൂ, എന്നപ്പോ രണ്ട് ലൈൻ വെച്ച് പഠിക്കുക നിങ്ങളെ. ഈ എത്രയാ, പന്ത്രണ്ട്, പന്ത്രണ്ട് ലൈൻ ഉണ്ട്. നെക്സ്റ്റ് വെനസ്ഡേ ആകുമ്പോഴേക്ക് ഈ കവിത പഠിച്ചു വരണം കേട്ടോ. എക്സാമിന് ചോദിക്കും, ഫുള്ളായിട്ട് എഴുതണം. ഇപ്പൊ ഒന്ന് അറ്റൻഡൻസ് എടുത്തോണ്ട്. അലൻ മാത്യു, ഏഞ്ചൽ റോസ്, ആരാധ്യ, ആവണി, ഫാത്തിമ ശർമ്മ,
ജെവിൻ ജേക്കബ്, ജുവൽ ആൻഡ് ജോമൽ, ജൂലിയറ്റ്, ജോയൽ, മുഹമ്മദ് ഫവാസ്, നിഹാര രാജേഷ്, സെൽന എലിസബത്ത്, റിലു ആബിദ്, വെനീറ്റ. ഇനി ആരെ പേര് വിളിക്കാത്തത്? എല്ലാവരും ആയില്ലേ? തോഷിൻ പേരും വിളിച്ചു. ഇപ്പൊ എന്താ ചെയ്യേണ്ട? ഈ കവിത നന്നായിട്ട് വായിക്കാം. ഷഹുമാബിനെ എഴുതിയിട്ടുണ്ട് മോളെ. ഷഹുമാ കെയും ഷഹുമാബിയും എല്ലാരും വിളിച്ചു. 20 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ആദ്യം റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് അവർ പോയി. എഡ്വിൻ എഡ്വിനൊക്കെ വന്നിരുന്നു, കിട്ടുന്നില്ലെന്നു. അപ്പം കിട്ടാത്തവര് യൂട്യൂബിൽ ഇപ്പൊ തന്നെ ഇടും, നോക്കണം കേട്ടോ. വേറെന്താണ്? അതുപോലെ അക്ഷരദീപത്തിൽ എഴുതാനുണ്ട്, നിങ്ങൾ അത് ചെയ്യണം. അക്ഷരദീപത്തിൽ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം ഫെബ്രുവരി ആകുമ്പോഴേക്കും കേട്ടോ. എന്താ നിഹാര? എനിക്ക് അക്ഷരദീപം കിട്ടിയിട്ടില്ല. അതെന്ത് പറ്റി? സ്കൂളില് വന്നില്ലേ അത്? അത് കഴിഞ്ഞിട്ട് വന്നായിരുന്നല്ലോ, എന്നിട്ട് കിട്ടിയില്ല. അന്ന് ശ്രീകുട്ടി മിസ്സിനെ അന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഓക്കെ, സ്കൂളിൽ വന്നൊന്ന് അന്വേഷിച്ചു നോക്ക കേട്ടോ. വേറെ വേറെ എന്താണ് നീ ചോദിക്കാൻ? എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ക്ലാസ്സിൽ ഞാനിത് വായിപ്പിക്കും. ഈ കവിത ഒന്ന് വായിപ്പിക്കും, അതിനായിട്ട് ചിഹ്നങ്ങൾ എടുക്കണം നമുക്ക്. അപ്പൊ ചിഹ്നങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക നന്നായിട്ട്. ഇപ്പൊ കുറെ നമ്മൾ കുറെ പ്രാവശ്യം പഠിച്ചു അല്ലേ, എന്നാലും ഒന്നും കൂടെ പഠിപ്പിക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കുക. വേറെ വേറെ എന്താണ്? 4 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ആ കവിത ഒന്ന് പാടിത്തരാൻ പറ്റുമോ? ആരാണ് പാടിത്തരിക? ബെനീറ്റ. ചാന്ദ് ചമുക്ത ആസ്മാനേ കിത്ന സുന്ദർ ലഗ്ത ഹേ. നൻഹാ ബച്ച കുടിനം കേവൽ പുഷ്പകാ ഗുച്ഛ ദേഖോ ദേഖോ കിത്ന ഔ
അച്ഛാ ലഗുതാ ഹേ. ഇതിലിപ്പം ചന്ദ്രബിന്ദു ഉള്ള വാക്കുകള് സംയുക്താക്ഷരങ്ങള് കൂട്ടക്ഷരങ്ങള് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. നിങ്ങൾ തന്നെ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഞാനൊക്കെ ചോദിക്കും, ഒന്ന് കണ്ടു വെക്കണം കേട്ടോ. ഓക്കെ ബൈ, നമ്മൾ ടൈം തീർന്നു. ബൈ, സീ യു നെക്സ്റ്റ് പീരീഡ്. നന്നായിട്ട് വായിച്ചു വരിക കേട്ടോ.